എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ, കാരണം നല്ല കളർഫുള്ളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടിയും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് പെയിൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഹൈറ്റ് കുറഞ്ഞ രീതിയിലുള്ളൊരു കുപ്പി കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള സ്റ്റോണാണ്. ഇത് നമുക്ക് ടൈലറിങ് മെറ്റീരിയൽസൊക്കെ വാങ്ങുന്ന ഷോപ്പിലും അതുപോലെ തന്നെ ഫാൻസി ഷോപ്പുകളിലൊക്കെ കിട്ടും. ഇത് ഞാൻ 5 ലൈൻ വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡാണ്. ഇതിൻ്റെ പേര് ബേബി വൂൾ എന്നാണ്. 100% പോളിസ്റ്റർ ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വൂളൻ ത്രെഡ് പോലെയല്ല, ചെറിയൊരു തിളക്കൊക്കെ ഉണ്ട്. ഇത്തവണ പെയിൻറ്റ് വാങ്ങാൻ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. ഇത് നാട്ടിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ഇവിടെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇനി നമുക്കിത് ബോട്ടിൽ ഒട്ടിച്ചെടുക്കാം. ബോട്ടിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണുള്ളത് അതനുസരിച്ച് എടുക്കാം. പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന ഗ്ലൂ എടുക്കുകയാണ് നല്ലത് കേട്ടോ. കാരണം ഈ സ്റ്റോണിൻ്റെ അടിഭാഗത്ത് പ്ലാസ്റ്റിക് ആണ്, കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന ഗ്ലൂ ആണ് നന്നായിരിക്കുക. ഫെവിക്കോളൊക്കെ ആണെങ്കിലും കുറച്ച് സമയം എടുക്കും ഇത് ഒട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗണ്ണ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കൈയൊന്നും പൊള്ളിപ്പോവരുത്. എനിക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. നമുക്ക് ഈ ബോട്ടിൽ 4 ഭാഗങ്ങളിലായിട്ടാണ് ഇങ്ങനെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ബോട്ടിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഹൈറ്റ് കുറഞ്ഞ ബോട്ടിലുകൾ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. നാല് ഭാഗങ്ങളിലായിട്ട് ഞാനിപ്പോൾ ഇവിടെ സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രെഡ് ഒട്ടിക്കുകയാണ്. ത്രെഡ് ഒട്ടിക്കാനായിട്ട് ഞാൻ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ത്രെഡ് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചതിനോട് ചേർത്ത് ഗ്യാപ്പൊന്നുമില്ലാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. സാധാരണ വൂളൻ ത്രെഡ് പോലെയല്ല ഇത് ഒട്ടിക്കാനായിട്ട്, കുറച്ച് താമസമാണ്. പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ത്രെഡിൻ്റെ മുകളിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു തിളക്കുള്ളൊരു കോട്ടിംഗ് ഉണ്ട്, അതാണ് ഈ ത്രെഡിൻ്റെ ഭംഗി. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഞാൻ ആ സ്റ്റോണിനോട് ചേർന്നിട്ട് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടിക്കുമ്പോൾ സ്റ്റോണിനോട് ചേർത്ത് ഒട്ടിക്കുന്നത് കൊണ്ട് പിന്നീട് സ്റ്റോണ് വിട്ടു പോരാതിരിക്കാനും സഹായിക്കും. ആദ്യത്തെ 2 ലൈൻ നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അവസാനത്തെ 2 ലൈനും ഇതുപോലെ തന്നെ നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഫെവിക്കോളിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്ലൂ ഗണ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ത്രെഡ് ഒട്ടിക്കുന്ന സമയം കൊണ്ട് നമുക്കിന്ന് കുറച്ച് പേരോട് ഹായ് പറയാനുണ്ട്. ഞാനവിടെ പേര് വായിക്കാം കേട്ടോ. മഞ്ജുശ്രീ, ആദിയ, ആവണി, കനിയ, ശ്രദ്ധ, സൂരജ്, അനന്യ, ലിനി, ആദർശ, ഷബാസ്, രജിക, അനാമിക, സോണിയ, സാനിയ, ശാന്തു, മിർഫ, കോമളം, സഫ, നഹീദ, ഫാത്തിമ, നന്ദന, ഷീന വിൽസൺ, അലിയ, അസ്ന, ഷെറിൻ, സജിത, അംന, ദേവ്ന, ഹരിദേവ്, സ്നേഹ, ഇന്ദുകല, ഐഷാബി, ഫെബിൻ. എല്ലാവരും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. തുടർന്നും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ മെസ്സേജൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ബോട്ടിലിൻ്റെ ചെറിയൊരു പോർഷൻ ഇപ്പോൾ ത്രെഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗത്തും കൂടി ത്രെഡ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ.
ഇപ്പം നമ്മുടെ ത്രെഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കുറച്ചും കൂടി ഭംഗി കൂട്ടാനായിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ബോ കൂടി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ കളർ ബോ ആണ് വെച്ചിരിക്കുന്നത്. ബോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ബോ വെച്ചു കൊടുക്കാനായിട്ട് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. രാത്രിയാണ് വെച്ചു കൊടുത്തത്, അതുകൊണ്ടാണ് ലൈറ്റ് കുറവായിട്ട് തോന്നുന്നത്. ഇതുപോലത്തെ ത്രെഡ് ഞാൻ രണ്ട് കളറും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ സിമ്പിളായിട്ടുള്ള വല്ല ബോട്ടിൽ ആർട്ടും അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. സിറ്റിംഗ് റൂമിലൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ലൈറ്റ് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.